ഭാരകാലം അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം ശുശ്രൂഷ നമ്മുടെ ബലപ്പെടുത്തിയ കർത്താവിൻ്റെ ദാസൻ ഇന്ന് നമ്മുടെ മധ്യത്തിൽ വീണ്ടും സന്ധ്യാസമയത്തെ സെഷനായിട്ടുണ്ട്. തുടർന്നുള്ള സമയങ്ങൾ നമുക്ക് വളരെ പ്രാർത്ഥനയോടെയായിരിക്കാം. തുടർന്നുള്ള സമയത്ത് ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിൻ്റെ ദാസനും പാസ്റ്റർ ഷിജബ് ക്ഷണിച്ചുകൊണ്ടിരുന്നു. കർത്തു സന്നിധാനത്തെങ്കിൽ വണക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പകൽ നമ്മോട് ഐശ്വര്യമായി ഇടപെട്ട ദൈവം, ഐശ്വര്യമായി നമ്മോട് സംസാരിച്ച ദൈവം, ഇന്ന് രാത്രിയിലും ശക്തമായി പരിശുദ്ധാത്മാവും നമ്മോട് സംസാരിക്കേണ്ടതിന് ഒരു നിമിഷം എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ശക്തമായ ഒരു ആത്മപകർച്ച നമ്മുടെ നടുവിൽ വെളിപ്പെടുവാൻ, ശക്തമായ ഒരു അഭിഷേകം നമ്മുടെ നടുവിൽ വെളിപ്പെടേണ്ടതിന് ഒരു നിമിഷം എല്ലാവരും അല്പസമയം ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. എല്ലാ നാവുകളും എല്ലാ അധരങ്ങളും തുറന്നുകൊണ്ട് അല്പസമയം നമുക്കൊരുമിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രിയിലും ശക്തമായ അഭിഷേകത്തിൻ്റെ മാരി വെളിപ്പെടുമ്പോൾ പിശാച് കെട്ടിയ ചില കടുങ്കെട്ടുകളും ഇന്ന് രാത്രിയിൽ അഴിഞ്ഞു മാറുന്ന രാത്രിയാണ്. എത്ര ദൈവമക്കൾ അത് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്ന എല്ലാ ദൈവമക്കളും അല്പസമയം അധരം തുറന്ന് അന്യഭാഷ പ്രാപിച്ച ദൈവമക്കൾ എല്ലാവരും അല്പസമയം അന്യഭാഷ പറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ദൈവകൃപയുടെ അളവറ്റ വ്യാപാരം, ദൈവകൃപയുടെ അളവറ്റ വ്യാപാരം ഈ രാത്രിയിലും ശക്തമായി വ്യാപരിക്കട്ടെ. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവാത്മാവിൻ്റെ ശക്തിയാൽ ഈ രാത്രിയിൽ ശക്തമായൊരു ദൈവപ്രവൃത്തി നമ്മുടെ നടുവിൽ വെളിപ്പെടട്ടെ, നമ്മുടെ നടുവിൽ വെളിപ്പെടട്ടെ. നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ തലമുറകളിൽ, ദൈവസഭയിൽ ഒരു വലിയൊരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രിയിൽ വെളിപ്പെടട്ടെ. യഹോവ ഇറയായി, യഹോവ റഫയായി, യഹോവ നിസിയായി ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിൽ വെളിപ്പെടുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മകൺകൾ ഉയർത്തി പ്രാണപ്രിയനായ ദൈവത്തെ ഇന്ന് രാത്രി ശക്തമായി ആരാധിക്കട്ടെ. ഇവിടെ ആരാധന വെളിപ്പെടുമ്പോൾ മൈലുകൾക്കപ്പുറം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുകയാ. ഇവിടെ ദൈവകൃപ വ്യാപരിക്കുമ്പോൾ വിദൂരത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാ. തള്ളിയ ചില വിഷയത്തിന് ഇനി മറുപടി ലഭിക്കത്തില്ല എന്ന് പറയുന്ന ചില വിഷയത്തിന് മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ നമ്മുടെ ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ആകയാൽ വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഗ്ലോറി 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 ഗ്ലോറി. അഗ്നി ഇറങ്ങട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഇറങ്ങട്ടെ ഓരോ വ്യക്തികളിലും, ഓരോ കുടുംബങ്ങളിലും, ഓരോ തലമുറകളിലും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ജ്വലനം ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ശക്തിയോടെ വ്യാപരിക്കട്ടെ. രാത്രിയിലും ദൈവം ഞങ്ങളോട് സംസാരിക്കണം. ദൈവശബ്ദം കേൾപ്പിച്ച് ഞങ്ങളെ ബലപ്പെടുത്തണം, സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഉൽപ്പത്തി പുസ്തകം 22 അധ്യായം അതിൻ്റെ 4 വാക്യം മുതലൊന്ന് വായിച്ചാട്ടെ. ഒരൈക്യതയുണ്ട്, അപ്പനും മകനും ഒരു ദൈവസ്നേഹമുണ്ട്. അവർ വിശ്വാസത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടി ഒരുമിച്ച് നടക്കുമ്പോൾ ഇസഹാക്ക് ചോദിക്കുക, അപ്പാ തീയുണ്ട്, കത്തിയുണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെ? സ്തോത്രം. അപ്പൻ്റെ നോട്ടത്തിൽ ആരാധനയ്ക്ക് കുറവില്ല, എന്നാൽ മകൻ്റെ നോട്ടത്തിൽ ആരാധനയ്ക്ക് കുറവുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ആരാധനയുടെ കുറവ് കണ്ടുപിടിക്കുന്ന ചില യുവ ഇസഹാക്കുമാർ ഇവിടെ അഭിഷേകം ചെയ്യപ്പെടട്ടെ. മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ആരാധന കുറയ്ക്കുന്നവരില്, അവരുടെ കുറവ് കണ്ടുപിടിക്കുന്ന, ആരാധനയുടെ കുറവ് കണ്ടുപിടിക്കുന്ന ചില യുവ തലമുറകൾ ഇന്ന് രാത്രിയിലും ഇതിനകത്ത് അഭിഷേകം ചെയ്യപ്പെടട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. കരമടിച്ച ദൈവത്തെ സ്തുതിച്ചട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പാ തീയുണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെ? യാഗത്തിനുള്ള മൃഗം എവിടെ? ഹല്ലേലൂയ. ഇത് പഴയ നിയമ വിശുദ്ധന്മാരുടെ ചോദ്യമാണ്.
അപ്പാ 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 എവിടെ 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 യാഗത്തിനുള്ള മൃഗം എവിടെ ആ ശബ്ദം മോരിയ മലയിൽ തട്ടി അന്തരീക്ഷ മണ്ഡലത്തിൽ കൂടെ ആ ശബ്ദം ഇങ്ങനെ അലവെല്ലുകയാണ് അപ്പാ 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 എവിടെ 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 യാഗത്തിനുള്ള മൃഗം എവിടെ എന്നാൽ അതിന് മറുപടി പുതിയ നിയമത്തിൽ മരുഭൂമിയിൽ ഇതാ കാട്ടുതേനും വെട്ടിക്കിളിയും ഭക്ഷിച്ചുകൊണ്ട് ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ മരുഭൂമിയിൽ നിന്ന് ഉറക്ക വിളിച്ചു പറയുകയാ ആണ്ടു പോകുന്നു ലോകത്തിന്റെ പാപത്തെ ചുമന്നൊടിക്കും ദൈവത്തിന്റെ കുഞ്ഞാട് ആണ്ടു പോകുന്നു. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവജനത്തോട് ഞാൻ വിളിച്ചു പറയട്ടെ, പഴയ നിയമത്തിൽ ഒരാട്ടുകൊറ്റം കൊല്ലപ്പെട്ടത് കൊണ്ട് ഇസഹാക്കിന് വിടുതലുണ്ടായി എന്ന കാൽവരി എന്ന കൊലക്കളത്തിൽ യേശു എന്ന കുഞ്ഞാട് എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിനായി അറുക്കപ്പെട്ടത് കൊണ്ട് എനിക്കും നിങ്ങൾക്ക് വിടുതലുണ്ടായി. അത് മനസ്സിലാക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രിയിലും ദൈവത്തെ സ്തുതിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാ, യഹോവ ഇരയായി വെളിപ്പെടുകയാ, യഹോവ റാഫയായി വെളിപ്പെടുകയാ, യഹോവ നിസിയായി വെളിപ്പെടുകയാ. നിന്റെ പ്രാർത്ഥന വിഷയത്തിന് മറുപടിയായി, നിന്റെ തലമുറകളുടെ വിഷയത്തിന് വേണ്ടി ഇതാ യഹോവ ഇരയായി വെളിപ്പെടുന്നു. അവൻ കരുതുന്ന ദൈവമായി വെളിപ്പെടുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി അതരം തുറന്ന് ദൈവത്തെ സ്തുതിച്ച് ഈ 2014 തീരുന്നതിന് പുറം യഹോവ ഇരയായി, യഹോവ ഇരയായി വെളിപ്പെടുവാൻ നിറപ്പുള്ളവർ ഇന്ന് രാത്രിയിലും ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ വിളിച്ചു പറയണം, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി യഹോവ ഇരയായി വെളിപ്പെടും, യഹോവ കരുതുന്ന ദൈവമായി വെളിപ്പെടും. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു, ദൈവം എനിക്ക് വേണ്ടി ഒന്ന് കരുതിയിട്ടുണ്ട്, എൻ്റെ കുടുംബത്തിന് വേണ്ടി കരുതിയിട്ടുണ്ട്, എൻ്റെ തലമുറയുടെ ഭാവിക്ക് വേണ്ടി യഹോവ ഒന്ന് കരുതിയിട്ടുണ്ട്, അത് ഈ വർഷം അത് വെളിപ്പെട്ട് വരാൻ പോകയാ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ എൻ്റെ കൂടാരത്തിൽ വെളിപ്പെടുവാൻ പോകയാ. ദൈവസഭയിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അത് വെളിപ്പെടുവാൻ പോകുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചോ. ഹല്ലേലൂയ. ദൈവം ഒരു വാഗ്ദത്തം ചെയ്താൽ അത് നിവർത്തിപ്പാൻ ശക്തനാണ്. യഹോവ ഇരേ, യഹോവ നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. എൻ്റെ അമ്മയോട് ദീർഘവർഷങ്ങൾക്ക് മുമ്പ് തമ്പുരാൻ പറഞ്ഞിട്ടുള്ള ഒരു വാഗ്ദത്തമാണ്, നിന്റെ തലമുറയെ ഒരു സുവിശേഷകനായി നൽക്കവലകളിൽ നാണമില്ലാതെ യേശുവിനെ പ്രസംഗിക്കുന്ന ഒരു പ്രഭാഷകനാക്കി മാറ്റുമെന്ന് എൻ്റെ അമ്മയോട് ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ഉടയവനായ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിയാണ്. ഇന്ന് രാത്രിയിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞാനിവിടെ ഉയർത്തുകയാ. ആയിരങ്ങളെ, പതിനായിരങ്ങളെ കണ്ഠനാളം കൊണ്ട് ചിരിപ്പിച്ച് ആകാശത്തിൽ കൂടെ പറക്കുന്ന വിമാനത്തിൻ്റെ ശബ്ദം, മാലപ്പടക്കത്തിന് തീകൊളുത്തിയാൽ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം, ആർത്തിരമ്പി വരുന്ന തിരമാലയുടെ ശബ്ദം, രാഷ്ട്രീയ നേതാക്കന്മാരായ രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി, കരുണാകരൻ, അച്യുതാനന്ദൻ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ ശബ്ദം, മലയാള സിനിമയിൽ മരിച്ചുപോയ പത്മഭൂഷൺ പ്രേംനസീർ തൊട്ട് ഇന്ന് നിലവിൽ അറിയപ്പെടുന്ന സൂപ്പർ താരങ്ങളുടെ ശബ്ദങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് നിരവധി അമ്പലപ്പറമ്പുകളും പള്ളിപ്പറമ്പുകളും കയറിയിറങ്ങി ആയിരങ്ങളെ അതരം കൊണ്ട് കുടുകുടാ ചിരിപ്പിച്ച എന്നെ ലോകത്തിൻ്റെ രക്ഷകനാകുന്ന യേശു 20-ാമത്തെ വയസ്സിൽ തൊട്ട ദൈവത്തിൻ്റെ കരുണയോർത്ത്, ദൈവത്തിൻ്റെ ദയോർത്ത് ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിന്റെ അപ്പത്തെ വെള്ളത്തിൽ മേലെറിയ ഏറിയ നാൾ കഴിഞ്ഞാലും അത് മടങ്ങി വരുമെന്ന് ദൈവത്തിൻ്റെ വചനമാണ്. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു, എത്ര വർഷം കഴിഞ്ഞാലും എത്ര ആണ്ട് കഴിഞ്ഞാലും പ്രാർത്ഥനയ്ക്ക് മറുപടി വെളിപ്പെടുവെന്ന് ആറപ്പുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി കരമുയർത്തി എൻ്റെ ദൈവത്തെ സ്തുതിക്ക്. ഹല്ലേലൂയ. എൻ്റെ 6-ാമത്തെ വയസ്സിൽ കത്തോലിക്ക സമുദായം വിട്ട് തമ്പേറുകൊട്ടി പാടി ആരാധിക്കുന്ന പന്തക്കൊസ് ആത്മീയ ആരാധനയാലയത്തിൽ
മാതാപിതാക്കൾ ദൈവത്തെ ആരാധിക്കുവാനിറങ്ങി തലയിൽ വെച്ച പേനരിക്കും നിലത്ത് വെച്ച ഉറുമ്പരിക്കും ഒക്കത്ത് വെച്ചുകൊണ്ട് താരാട്ടുപാടി വളർത്തിയ മാതാവിൻ്റെ പിതാവിൻ്റെ പ്രതീക്ഷകൾ അമ്പയെ തകിടം മറിയുവാനിടയായി. എൻ്റെ 13-ാമത്തെ വയസ്സിൽ ചർച്ചക്കോട് ദൈവസഭയിലെ പാസ്റ്ററായി എൻ്റെ പിതാവ് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ഇടയായി. ഒരു സഭായോഗത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് എൻ്റെ പിതാവ് സങ്കീർത്തന പുസ്തകമെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുവാൻ എഴുന്നേറ്റപ്പോൾ സഭയിലെ മൂപ്പൻ പറഞ്ഞു, ആദ്യം പോയി മകനെ നന്നാക്കിയിട്ട് ഈ സഭയിൽ പാസ്റ്ററായിട്ടിരുന്നാൽ മതി. അങ്ങനെ കല്ലുമല സഭ എൻ്റെ അപ്പനെ മുടക്കി. കല്ലുമല സഭ എൻ്റെ അപ്പനെ മുടക്കിയെങ്കിൽ കാൽവറി എൻ്റെ അപ്പനെ മുടക്കിയില്ല. ആ മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ജന്മസിദ്ധമായ ഒരു കഴിവെനിക്കുള്ളത് കൊണ്ട് എനിക്ക് ഒരു നല്ലൊരു കലാകാരനായി ഒരു സിനിമാതാരമായി മാറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി. സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം, 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ പഠിപ്പിക്കുന്ന അധ്യാപകർ സ്കൂളിൽ നല്ലപോലെ കണക്കും ഇംഗ്ലീഷും പഠിപ്പിക്കും. എ പ്ലസ് എം ബി എന്നൊക്കെ സ്കൂളിൽ സാറന്മാർ കണക്ക് പഠിപ്പിക്കുമ്പോൾ മിടുക്കന്മാരായ പിള്ളേർ കണക്ക് പഠിച്ചു. ഞാൻ സാറിനെ കണ്ടുപഠിച്ചു. സാറിൻ്റെ കൈ എങ്ങനെ അനങ്ങും, സാറിൻ്റെ ചുണ്ട് എങ്ങനെ അനങ്ങും, സാറിൻ്റെ നടപ്പ് എങ്ങനെയാണ്, ഇത് ഞാൻ കണ്ടുപിടിച്ചു. സ്കൂൾ ആനിവേഴ്സറിക്ക് കലാപരിപാടിക്ക് എൻ്റെ പേര് വിളിച്ചു. ചില നടീനടന്മാരുടെ ശബ്ദങ്ങൾ അവതരിപ്പിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ സ്കൂളിൽ നല്ലപോലെ കണക്ക് പഠിപ്പിക്കുന്ന സാറാണ് വർഗീസ് സാറ്. അദ്ദേഹത്തിൻ്റെ ശബ്ദവും ഭാവവും ഇപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണട വെച്ച് മുണ്ടടത്തേക്ക് മടക്കി കുത്തി പതുക്കെ നടന്നു വന്ന് ഇതുപോലെ മൈക്ക് പിടിച്ചുകൊണ്ട് സാറിൻ്റെ ശബ്ദം അവതരിപ്പിച്ചപ്പോൾ സാറുമാരും കുട്ടികളും കൈയടിച്ച് എൻ്റെ കഴുത്തിക്കൊണ്ട് മാലയിട്ടു. പാവം സാറ് ഞെട്ടിപ്പോയി. ആ സാറെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ലോകത്തിൽ ഇന്ന് വരെ ഇതുപോലെ എൻ്റെ ശബ്ദം ആരും അവതരിപ്പിച്ചിട്ടില്ല, നീ മാത്രമേ അവതരിപ്പിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് കേരളം അറിയപ്പെടുന്ന ഒരു മിമിക്രി കലാകാരനായി നീ മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളിൻ്റെ വരാന്തയിൽ വെച്ച് ബഹുമാനപ്പെട്ട സാറ് എൻ്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് നിന്നെ പറ്റിയ ഒരു പ്രതീക്ഷയുണ്ട്. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ 3 പ്രതീക്ഷ വെക്കുക. 1, നമുക്ക് നമ്മെ പറ്റിയ ഒരു പ്രതീക്ഷയുണ്ട്. 2, സാത്താന് നമ്മെ പറ്റിയ ഒരു പ്രതീക്ഷയുണ്ട്. 3, പിതാവ് ദൈവത്തിന് നമ്മെ പറ്റിയ ഒരു വലിയ പ്രതീക്ഷയുണ്ട്. നമ്മുടെ പ്രതീക്ഷകൾ പൊളിയും, സാത്താന്റെ പ്രതീക്ഷ പൊളിയും, എന്നാൽ പിതാവ് ദൈവത്തിൻ്റെ സകല പ്രതീക്ഷകളും നമ്മളിൽ വെളിപ്പെടുവോ ഇടയായിത്തീരും. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രിയിലും എൻ്റെ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ്യ. അങ്ങനെ സ്കൂളിൽ വെച്ച് സാറിൻ്റെ ശബ്ദം അവതരിപ്പിച്ച് സ്കൂളിൽ പ്രസിദ്ധനായി. എന്തിനേറെ പറയുന്നു, എൻ്റെ അപ്പൻ്റെ ശബ്ദം അവതരിപ്പിച്ച് കാശ് മേടിച്ചവനാണ് ഞാൻ. ഒരു സഹോദരം പറഞ്ഞിട്ട് മനസ്സിലായില്ലല്ലേ, ഞാനൊരു മുടിയം പുത്രനായതുകൊണ്ട് എൻ്റെ അപ്പനോട് പണം ചോദിച്ച തരത്തില്ല. അപ്പനൊരിക്കൽ അലമാരിക്കകത്ത് പണം പൂട്ടിവെച്ച് എവിടെയോ കടന്നുപോയി. ഒരിക്കൽ വീടിൻ്റെ മുറ്റം വഴി പതുക്കെ നടന്നു വന്നു. നടന്നു വന്നിട്ട് ജലൻ്റെ കർട്ടൻ ഇങ്ങനെ വലിച്ചു മാറ്റി. വലിച്ചു മാറ്റിയപ്പോൾ വീടിനകത്ത് അമ്മയുണ്ട്. അമ്മയോട് ഞാൻ എൻ്റെ അപ്പൻ്റെ സ്വരത്തിൽ പറഞ്ഞു, അലമാരിക്കകത്തിരിക്കുന്ന 500-ൻ്റെ നോട്ട് ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. പാപം, അമ്മ വിചാരിച്ച അപ്പനായിരിക്കും വന്ന്. അങ്ങനെ 500 കൊണ്ട് മുങ്ങിയ എന്നെ തമ്പുരാൻ പോക്കി. ഭഗവത്രം പറഞ്ഞാട്ടെ, ഇന്ന് സഭയ്ക്കകത്ത് മുങ്ങാൻ പറയാൻ പറ്റുമോ? മോനെ സ്നാനപ്പെടണം, അല്ലെങ്കിൽ മോളെ മുങ്ങണം, അല്ലെ മോനെ മുങ്ങണം എന്ന് പറയുമ്പോൾ അവൻ സഭയിൽ നിന്ന് മുങ്ങുക? ഇവിടെ വെള്ളത്തിലിറങ്ങി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കാൻ കർത്താ ഭാഗ്യമരിക്കി. അപ്പോൾ അപ്പൻ്റെ 500 കൊണ്ട് മുങ്ങിയ ഞാൻ നിരവധി ട്രൂപ്പിൻ്റെ കൂട്ടത്തിൽ കലാപരിപാടിക്ക് പോയി. ഇനിയുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം, പിന്നെ ചോദിച്ചാൽ പറയുകയില്ല. അല്ലേലൂയ്യ. ഇങ്ങനെ നടന്നു. ഒരുപാട് കൺവെൻഷൻ, ഒരുപാട് മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്തു. ദൈവമക്കളുടെ പാട്ട് ആരാധനയൊക്കെ ശ്രദ്ധിച്ചു. അപ്പോൾ എനിക്ക് ചിന്തയുണ്ടായി, കേരളത്തിലറിയപ്പെടുന്ന പാസ്റ്റർമാരുടെ അന്യഭാഷ അല്ലെങ്കിൽ അവരുടെ പ്രസംഗം ഒരു കോമഡിയായി ഒരു വേദിയിൽ അവതരിപ്പിച്ചാൽ ഒരുപാട് പേര് ചിരിക്കുമെന്ന് മനസ്സിലായി. അങ്ങനെ അന്യഭാഷ ഒരു വെള്ളപ്പേപ്പർ കോമഡിയായിട്ട് എഴുതി, ഉജാല സുജാത റീഗൽ തൊള്ളിനീലം എന്ന് പറഞ്ഞുകൊണ്ട് അന്യഭാഷ കോമഡി പോലെ എഴുതി പഠിച്ച് നാളെ ഒരു പ്രബന്ധമായി ദൈവമക്കളെ കളിയാക്കുവാൻ, പാസ്റ്റർമാരെ കളിയാക്കുവാൻ അന്യഭാഷ എഴുതി വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടില്ലാത്ത, എന്നെ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവദാസിക്ക് എന്നെക്കുറിച്ചൊരു വെളിപ്പാടുണ്ടായി. എൻ്റെ പേരും അഡ്രസ്സും ദൈവം വെളിപ്പെടുത്തി. അഡ്രസ്സും പ്രകാരം അവരെൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അമ്മയോട് ദൂത് പറഞ്ഞു, നിൻ്റെ തലമുറയെ ദൈവം സന്ദർശിക്കാൻ പോവുകയാണ്.
ലലുയ്യ. അവൻ ദൈവത്തിന് വിരോധമായി, ദൈവദാസന്മാർക്ക് വിരോധമായി അവൻ്റെ വാ തുറന്നാൽ യേശുവിൻ്റെ കരം അവൻ്റെ മേൽ വെളിപ്പെടും. അങ്ങനെ ദൂത് പറഞ്ഞിട്ട് പോയി. പ്രിയമുള്ളവരെ, മണർകാട് ഒരു സ്റ്റേജിൽ വെച്ച് ആയിരക്കണക്കിന് കാണികൾ കലാപരിപാടി കാണുവാൻ തടിച്ചുകൂടിയ സമയത്ത് താരങ്ങളുടെ ശബ്ദങ്ങൾ അവതരിപ്പിച്ചിട്ട് പന്തക്കോസുകാർ അന്യഭാഷ കോമഡിയായി അവതരിപ്പിക്കാൻ അതരം തുറന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അദൃശ്യനായ കർത്താവിൻ്റെ കരം എന്നെ തൊട്ടു. കരണ്ടടിക്കുന്ന പോലെ എനിക്ക് തോന്നി. എൻ്റെ കാൽമുട്ടുകൾ കിടന്നാടുവാൻ തുടങ്ങി. ഞാൻ സ്റ്റേജിലേക്ക് കുഴഞ്ഞു വീണു. അവിടെ വെച്ച് എൻ്റെ നാവ് താണുപോയി. എൻ്റെ ശബ്ദം നിന്നു. കണ്ണുകൊണ്ട് കാണിച്ചു, ദയവായി കട്ടം താക്കുക, സംഘാടകർ കട്ടം താത്തും. ഒരു ജീപ്പിൽ എന്നെ ഇട്ട് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ഏതാണ്ട് ഒരു മണി രാത്രിയായപ്പോൾ ഒരു ശവം എടുത്തുകൊണ്ട് വരുന്നത് പോലെ എന്നെ എടുത്തുകൊണ്ട് എൻ്റെ അപ്പൻ്റെയും അമ്മയുടെ മുമ്പിൽ കടത്തിയപ്പോൾ വിശുദ്ധ ബൈബിൾ മാറോട് പിടിച്ചുകൊണ്ട് എൻ്റെ വാത്സല്യ പിതാവ് ഇങ്ങനെ പറഞ്ഞു, സൂര്യനല്ല ദൈവം, ചന്ദ്രനല്ല ദൈവം, നക്ഷത്രങ്ങളല്ല ദൈവം, കല്ലല്ല ദൈവം, മരമല്ല ദൈവം, ആരാ ദൈവം? സൂര്യനെയും ചന്ദ്രനെയും ചരാചരങ്ങളെ ഉണ്ടാക്കിയവനാരാണോ അവനാണ് ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കൾ ദൈവത്തെ ആരാധിപ്പാനിടയായി. വത്സല്യ പിതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മകനെ, നീ ആയസിന് നീ സംസാരിക്കത്തില്ല, ഇത് ദൈവത്തിൻ്റെ വിരലാ. രക്ഷപ്പെടാൻ ഒറ്റ വഴി യേശുവിനെ സ്വീകരിക്കണം. ഒരു പേനായും പേപ്പറും എടുത്തെഴുതി, യേശുവേ നീ സാക്ഷാൽ ദൈവപുത്രനാണെങ്കിൽ എൻ്റെ അധരത്തിൻ്റെ ബന്ധനമഴിച്ചാൽ ഇനിയുള്ള കാലം മുഴുവനും ലജ്ജ കൂടാതെ ഞാൻ തെരുവിൽ യേശുവിനെ ഉയർത്താം. ലലുയ്യ. ഈ പേപ്പർ വായിച്ച് മാതാപിതാക്കൾ പൊട്ടിക്കരഞ്ഞു. 3 days എൻ്റെ വീട്ടിൽ ഫാസ്റ്റിംഗ് പ്രയർ വെച്ച് മൂന്നാമത്തെ പകൽ ആത്മനിയോഗം പ്രാപിച്ച ദൈവമക്കൾ, ദൈവദാസന്മാരെ ശിരസിൽ കയറി ആരാധിച്ചപ്പോൾ എൻ്റെ ആദരത്തിൻ്റെ ബന്ധനം അഴിയാനിടയായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അഭിഷേകത്തിൻ്റെ വില മനസ്സിലാക്കിയ ദൈവമക്കൾ, ഇവിടെ മൗനമായിരിക്കാതെ ആദരം തുറന്ന് ദൈവത്തെ സ്തുതിപ്പാൻ തയ്യാറായാൽ ഇന്ന് രാത്രി ഈ അഭിഷേകം ചില ബന്ധനങ്ങളെ അറുത്തുവിടുന്ന അഭിഷേകമാകയാൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാ. ഉടരഗമന ഹദരഗമന ഹന്തരാദികലഘടക ശന്തരാദികലഘടക രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഇന്ന് രാത്രി ചില അഭിഷേകം ഇതിനകത്ത് ചില ബന്ധനങ്ങളെ അഴിക്കുകയാ. അഭിഷേകം ചില കുരുക്കുകളെ അഴിക്കുകയാ. അഭിഷേകം ചില ആഭിചാര കെട്ടുകളെ ഇന്ന് രാത്രി അഴിച്ചുവിടുകയാ. അഭിഷേകം ചില മന്ത്രവാദത്തിൻ്റെ ശക്തികളെ ഇന്ന് രാത്രി അഴിച്ചുവിടുകയാ. യേശുവിൻ്റെ നാമത്തിൽ അഗ്നി ഇറങ്ങട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. ദൈവ തേജസ് വെളിപ്പെടട്ടെ, ദൈവ തേജസ് വെളിപ്പെടട്ടെ, ദൈവ തേജസ് വെളിപ്പെടട്ടെ, ദൈവ തേജസ് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ അധരത്തിൻ്റെ ബന്ധനമഴിഞ്ഞു. ഞാൻ യേശുവിനെ സ്വീകരിച്ചു. ദൈവകൽപ്പന അനുസരിച്ച് ചില വർഷക്കാലം ദൈവത്തിൻ്റെ വചനം പഠിച്ച് ഇന്ന് ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്ന ഒരു പ്രഭാഷകനാണ് എന്ന് പറഞ്ഞാൽ, തമ്പുരാൻ ഒരു വാഗ്ദത്തം ചെയ്തോൾ അത് നിവർത്തിപ്പോൾ ശക്തനായ ദൈവമാണ്. PMG ദൈവസഭയോട് വിളിച്ചു പറയുന്നു, ഈ ദൈവസഭയ്ക്കകത്ത് ചില വാഗ്ദത്തങ്ങൾ ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. ഒരാത്മാക്കളുടെ കുത്തൊഴുക്ക് ദൈവസഭയിലേക്ക് ഒഴുകാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ, എൻ്റെ ദൈവത്തെ സ്തുതിച്ചോ. ഈ പട്ടണത്തിൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെടുവാൻ പോകുന്നു. ഈ പട്ടണത്തിൽ ദൈവത്തിൻ്റെ അഭിഷേകം വെളിപ്പെടുവാൻ പോകുന്നു. ഈ പട്ടണത്തിൽ ദൈവ തേജസ് വെളിപ്പെടുവാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മകനെ നീ ഭാരപ്പെടണ്ട, യഹോവ ഇരേ, യഹോവ നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. രണ്ടുപേര് ഒരുമിച്ച് നടക്കുകയാ. മോര്യമലയുടെ അടിവാരത്തിലെത്തിയപ്പോൾ അബ്രഹാം ബാല്യക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിപ്പീൻ, ഞാനും മകനും അവിടെ ചെന്ന് ആരാധന കഴിച്ചു മടങ്ങി വരാം. ഞാൻ ഒറ്റയ്ക്ക് വരാമെന്നല്ല പറഞ്ഞത്, ഞാനും എൻ്റെ മകനും അവിടെ ചെന്ന് ആരാധന കഴിച്ചു മടങ്ങി വരാം. അതൊരു വിശ്വാസ പ്രഖ്യാപനമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ഒരു വിശ്വാസ പ്രഖ്യാപനം ചെയ്യ്. എൻ്റെ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കും. എൻ്റെ തലമുറയുടെ ഭാവിയുടെ വഴി ദൈവം തുറക്കും. ആലയം ആത്മാക്കളെ കൊണ്ട് നിറയും. ദേശത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് ദൈവമക്കൾ ഇന്ന് രാത്രിയിൽ അതരം തുറന്ന് പറഞ്ഞ് വിശ്വാസ പ്രഖ്യാപനം ചെയ്യാൻ തയ്യാറായാൽ അവൻ അങ്ങനെ തന്നെ ചെയ്യുന്നവനാണ്. വിശ്വാസത്താൽ അവർ തീയുടെ ബലത്തേക്കെടുത്തി, വിശ്വാസത്താൽ അവർ പട്ടണങ്ങളെ പിടിച്ചടക്കി, വിശ്വാസത്താൽ അവർ സിംഹത്തിൻ്റെ വായടച്ചു. ഇന്ന് രാത്രി വിശ്വസിക്കുക, ഈ പട്ടണത്തെ പിടിച്ചടക്കുന്ന ഒരഭിഷേകം ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് വ്യാപരിക്കട്ടെ.
Glory, 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 glory. Alleluia. Alleluia. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. കോട്ടയത്ത് ഒരു ജംഗ്ഷനിൽ എൻ്റെ ബൈക്കിൻ്റെ മുകളിൽ ഒരു ഹാൻഡ് മൈക്ക് വെച്ച് കെട്ടി ഞാനിങ്ങനെ ഒറ്റയ്ക്ക് തെരുവിൽ പ്രസംഗിക്കാൻ നിൽക്കുക. നിൽക്കുമ്പോൾ കുറച്ച് സുവിശേഷ വിരോധികൾ വന്ന് ചോദിച്ചു, ഇവിടെ എന്തോ പരിപാടി. ഞാൻ പറഞ്ഞു, സുവിശേഷ പരിപാടിയാണ്, ഇതെന്തോ സാധനം. ഞാൻ പറഞ്ഞു, എൻ്റെ പേര് മൈക്കെന്ന. എന്നോട് പറയുക, എടുത്തോണ്ട് പോടോ മൈക്ക്. ഞാൻ പറഞ്ഞു, എടുത്തോണ്ട് വന്നതാ, ഈ യോഗം കഴിയുമ്പോൾ പൊക്കോളാം. എന്നോട് പറയുക, ഇവിടെ പ്രസംഗിച്ചാൽ അടി ഉറപ്പാ. ഞാൻ പറഞ്ഞു, പ്രസംഗം ഉറപ്പാ. ഞാൻ ഇതൊക്കെ മൈക്ക് ഓൺ ചെയ്ത്, ഞാൻ പി ടി ഉഷ ഓടുന്ന പോലെ ഓടിയില്ല, നമ്മതൊക്കെ മൈക്ക് ഓൺ ചെയ്ത് ശ്രീ യേശുനാമ ഒരു പാട്ട് പാടി. ഒരുത്തം വന്നൊരു ഒറ്റയടിയായിരുന്നു, ഒറ്റയടിക്ക് ആത്മാവിലായി താഴെപ്പോയി. എല്ലാം തല്ലിയല്ല, മൂന്നാല് പേര് പടിയെല്ലാം വന്നപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ ഇളകി ഇളകി പഠിച്ചവരെല്ലാം എന്നെ ഇട്ട് ടോടി. അപ്പം നാട്ടുകാർ എന്നെ പറഞ്ഞ, മോനെ കേസ് കൊടുക്കും. ഞാൻ പറഞ്ഞു, കേസൊന്നും കൊടുക്കണ്ട, എന്നെ എങ്ങനെയെങ്കിലും വീട്ടിൽ കൊണ്ട് എത്തിച്ചാൽ മതി. അങ്ങനെ ഓട്ടോ പിടിച്ച് എന്നെ വീട്ടിൽ കൊണ്ട് എത്തിച്ചു. എത്തിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് ഫോൺ കോൾ വന്ന്, പാസ്റ്ററെ തല്ലി. ഒരുപാട് പേര് വിളിച്ചു, പാസ്റ്ററെ അടി കിട്ടിയോ? ഞാൻ പറഞ്ഞു, കിട്ടി കിട്ടി. അവരടുത്ത മറുപടി, പാസ്റ്ററെ സാരമില്ല. എന്തുവാ സാരമില്ല, ഇത് വേലയാ. പിന്നെ പാട്ടുകാരൻ പാടിയ സത്യ, നിന്റെ പേര് ചെയ്യും വേലകൾ, എവിടെ നോക്കിയാലും വേലയാ. പക്ഷെ അവനവന് വരുമ്പോൾ അറിയാം ഇതെന്നാ വേലയാണെന്ന്. അടി കൊണ്ട ഞാനാ. ഞാനിങ്ങനെ തൈലൊക്കെ ഇട്ട് തിരുമി വീട്ടിലിങ്ങനെ വിശ്രമിക്കുക. അപ്പം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ സ്വന്തം ദേശത്തെന്നെ സുവിശേഷ വിരോധികൾ തല്ലി, ഈ തല്ലുകൊണ്ട കവലകളിൽ എനിക്ക് യേശുവിനെ പ്രസംഗിക്കണം. താഴെ നിൽക്കുമ്പോഴല്ലേ ഇവർ തല്ലുന്നത്, ഇനി എന്നാ ചെയ്യും? അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ഒരു വെളിപ്പാട് പോലെ എൻ്റെ മനസ്സിൽ ചിന്ത വന്നു, ഒരാനയെ വാഴയ്ക്കെടുത്ത് ആനപ്പുറത്ത് കയറിയിരുന്നാൽ വലിയൊരു തല്ലുവോ? ആ കേരളത്തിൽ ഇന്ന് വരെ ഒരു ഉപദേശിമാരും ആനപ്പുറത്ത് പരശോധന നടത്തിയിട്ടില്ല, ഉണ്ടെങ്കിൽ ഞാനേ ഉള്ളൂ. അസൂയില്ലാത്ത ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചു. ഇനി എവിടെ നാനെ കിട്ടും? കോട്ടയത്തെ കഞ്ഞിക്കുഴിയിൽ ഒരു തടിമില്ലുണ്ട്, അവിടെ ഒരു ആന കെട്ടിയിട്ടിരിക്കുക. ഞാൻ പതുക്കെ അവിടെ ചെന്ന് പപ്പാനോട്, അച്ഛാ ഈ ആനയ്ക്ക് ഒരു ദിവസം വാടക എത്രയാ? പുള്ളി പറയുക, അത് തടിയുടെ വലിപ്പം അനുസരിച്ച് പറയാം. ഞാൻ പറയും, ഒരു തടി ഞാനാ. പുള്ളി പറയും, എൻ്റെ പൊന്ന് സഹോദരൻ ആനപ്പുറത്ത് കയറി ആനയ്ക്ക് മതകിളകി വല്ല പ്രശ്നമുണ്ടായി ആകപ്പാടെ പൊറോട്ടാക്കുന്ന പോലെ കയറിക്കളയും. ഞാൻ പറഞ്ഞു, അങ്ങനെ പറയരുത്, എനിക്ക് ആനയുടെ മുകളിൽ ഇരുന്ന് സുവിശേഷം പ്രസംഗിക്കണം. അപ്പം പുള്ളി ഒരു കാര്യം ചെയ്യുക, ഒരു മുദ്രപേപ്പർ എഴുതി ഒപ്പിടണം, ആന ചവിട്ടിക്കൊന്നാലും കുത്തിക്കൊന്നാലും ഒരു പ്രശ്നവും ഇല്ലെന്ന് എഴുതി ഒപ്പിടാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ സഭയിൽ രണ്ടച്ചായമാരുണ്ട്, ഈ കാലം കൂടെ കണ്ടിട്ടുണ്ട്. കാലം കൂടെ അവർ യോഗത്തിൽ വന്ന് ഇങ്ങനെ ഇരിക്കത്തുള്ളൂ, അവർ ധ്യാനിക്കുകയാണെന്ന് പറഞ്ഞു, ചുമ്മാ ഉറങ്ങുക. ഇങ്ങനെ ഇരിക്കുള്ളൂ യോഗത്തിൽ വന്ന ആ രണ്ടച്ചായമാരെ വിളിച്ചു, അവരെഴുതി ഒപ്പിട്ട് ആന കുത്തിയാലും ചവിട്ടിക്കൊന്നാലും കുഴപ്പവും ഇല്ല, 500 രൂപ അഡ്വാൻസ് കൊടുത്തു. ഇനി യോഗം കഴിയുമ്പോൾ 1500 കൊടുക്കണം, 2000 രൂപ ആനയുടെ വാടക. ഞങ്ങളുടെ സഭയിലെ പാസ്റ്റർ പറഞ്ഞു, നമ്മുടെ സുവിശേഷകൻ ശുഭു പാസ്റ്റർ ആനപ്പുറത്തിരുന്ന് യോഗം നടത്താൻ പോവുക, ഇതങ്ങ മതമിളകി വല്ല പ്രശ്നമുണ്ടായാൽ നമ്മുടെ സഭ മാറും, അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ആരാധിക്കാമെന്ന് പറഞ്ഞു. പിള്ളേരൊക്കെ അന്ന് ആരാധിച്ച് മേശ കടലോട് കയറിപ്പോയി. ലേലുയ്യ, ആരാധനയെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു 10-30 പേര് പാട്ടൊക്കെ പാടി, സിയോൺ സഞ്ചാരി എന്നുള്ള പാട്ടൊക്കെ പാടി ഞങ്ങളിങ്ങനെ കഞ്ഞിക്കുഴിക്ക് പോവുക. അപ്പോൾ സഹോദരി സഹോദരന്മാർ പറയുക, പാസ്റ്ററെ പേടിക്കണ്ട കേട്ടോ, ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ട്. പിന്നെ അവർ കൂടെ ഉണ്ടെന്ന് പറയുക. ഞങ്ങളൊരു 10-30 പേര് ഇങ്ങനെ സ്തോത്രഗാനം പാടിപ്പോയി കഞ്ഞിക്കുഴിയിൽ വന്ന് തടിമില്ലി വന്ന് ഞങ്ങളെ ഒരു 10-30 പേരെ ആന കണ്ടപ്പം ആന ഒന്ന് അറിയാതൊന്നും അലറി. പി ടി ഉഷ പോലും ഇത്ര വേഗത്തിൽ ഓടിയിട്ടില്ല. ഞാൻ നോക്കുമ്പോൾ അവർ കൃപാകൃപ എന്ന് കഞ്ഞിക്കുഴി ദേവലോകം വഴി ഒറ്റ വിടിയിൽ വിട്ട്. ഞാൻ നോക്കുമ്പോൾ ഞാനും ഉണ്ട്, ആനയുണ്ട്, പാപ്പാനും ഉണ്ട്. പുളി ചോദിക്കും, ഓടുന്നില്ല. ഞാൻ പറഞ്ഞു, ഓടാൻ പറ്റുമോ? 500 തന്നിട്ട് നിൽക്കുക, നേരത്തെ ബുക്ക് ചെയ്താ, റിസർവേഷൻ ചെയ്യുന്ന പോലെ ബുക്ക് ചെയ്തിട്ടിരിക്കുക. ഞാൻ പതൊക്കെ ആനയെ തൊട്ട്, സിംഹത്തിൻ്റെ വായടച്ചവൻ അങ്ങ, ഞാൻ ഈ കാണിക്കുന്ന ബോക്ഷത്വമാണ്, എന്നോട് ക്ഷമിക്കണം. കർത്താവേ, നിൻ്റെ നാമത്തിന് വേണ്ടി ഞാനിത് ചെയ്യാൻ പോവുക, ഒരു പ്രശ്നം ഉണ്ടാകരുത് പ്രാർത്ഥിച്ച്. അപ്പം പറഞ്ഞ് കാലുമടക്കാൻ പറഞ്ഞ് ആന കാലുമടക്കി. ഞാൻ പതുക്കെ വടത്തെ പിടിച്ച് ആനയുടെ മുകളിൽ കയറി. പ്രത്യേകിച്ച് കേരളത്തിൽ ടൂറിന് പോകേണ്ട കാര്യമില്ല, ആനപ്പുറത്തിൻ്റെ സകല സ്ഥലം കാണാം. എന്തിനാണ് വണ്ടി പിടിച്ച് ടൂറിന് പോകണേ? ലേലുയ്യ, ഞാൻ ആനയുടെ മുകളിൽ കയറിയിരുന്നു.
ആ ചെവിയുടെ സൈഡിൽ നിന്ന് പക്കം മൈക്ക് മാറ്റി പിടിച്ചു ഗ്ലോറി എന്ന് പറഞ്ഞു. ടെസ്റ്റ് ചെയ്തതാ, ഇളകോ ഇല്ലയോ എന്നറിയാൻ. ഒരു കുഴപ്പവും ഇല്ല, അല്ലേലിയോ, ഒരു കുഴപ്പവും ഇല്ല. കഞ്ഞിക്കുഴി കവലയെന്ന് പരസ്യോഗം ആരംഭിച്ചു. ലോറിയയിലും കാറയിലും ജീപ്പയിലും ബസ്സേലൊക്കെ വരുന്നവർ വണ്ടി ചവിട്ടി നിർത്തിയിട്ട് പറയും, ഉയ്യോ ഇതൊരപാര ജന്മമാണ്. മരി മര്യാദയ്ക്ക് സുവിശേഷം കേൾക്കുക. താടെന്ന് പ്രസംഗിച്ച ഒരുത്തിനും വേണ്ട. ഇപ്പം മേളിയിരിക്കുമ്പോൾ സകല പുള്ളിയിൽ വണ്ടി നിർത്തി കേൾക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ബേക്കറിയിൽ നിന്ന് ആനയ്ക്ക് പഴവും എനിക്ക് പപ്സും ജ്യൂസും മേടിച്ച് നാട്ടുകാർ മേളിക്കൊണ്ട തന്നു. ഞാനിത് കഴിച്ചു കുടിച്ച് പ്രസംഗിക്കുക. ലേലുയ്യ, ഏതാണ്ട് 8 പരസ്യോഗം നടത്തി. 8-ാമത്തെ കവലയാണ് എന്നെ തല്ലിയ കവല. ലേലുയ്യ, ഒരു രാത്രി 7:30 ആ കർത്താവിൽ നിദ്ര പ്രാപിച്ച പി.വി. ആശാരി പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു, എന്നെ തല്ലിയവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇനി ആർക്കെങ്കിലും അടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കയറി വന്ന് അടിയിടാന്ന് പറഞ്ഞ് ഞാൻ ആനപ്പുറത്തിരിപ്പുണ്ടെന്ന് പറഞ്ഞു. അവിടെ ഇരുന്നു കൊണ്ട് എൻ്റെ പ്രാണപ്രിയനായ യേശുവിനെ ഉയർത്താൻ കർത്താവ് എനിക്ക് ഭാഗ്യം തരുവാനിടയാൽ ഇന്ന് രാത്രി അഭിഷേകമുള്ള ദൈവമക്കൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ അകത്തൊരു അഭിഷേകമുണ്ട്, നമ്മുടെ അകത്തൊരു ദൈവകൃപയുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ശക്തിയോട് എൻ്റെ ദൈവത്തെ സ്തുതിക്കട്ടെ. സുവിശേഷത്തെ പറ്റി എനിക്ക് ലജ്ജയില്ല. എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നെ എത്രത്തോളം മാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ സുവിശേഷ നിമിത്തമാണ്. ഈ തെരുവിൽ ലജ്ജ കൂടാതെ യേശുവിനെ ഉയർത്തുന്ന ഒരൊറ്റ കാരണത്താൽ കർത്താവിനെ മാനിപ്പാനിടയായി. ഇന്ന് രാത്രി വിശ്വാസ പ്രഖ്യാപനം ചെയ്യ്, യഹോവ നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ഈ സഭയുടെ മുഖച്ഛായ ദൈവം മാറ്റാൻ പോവുകയാണ്. വലിയ 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 ജനക്കൂട്ടം ഇതിലേക്ക് ഓടി വരാൻ പോവുകയാണ്. വലിയ വിടുതലുകൾ ദൈവസഭയിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല എന്ന് അരുളി ചെയ്ത ഒരു ദൈവം ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ആ ദൈവത്തെ ശക്തിയോടെ ആരാധിക്കട്ടെ. പ്രൈസല്ലോ, നിങ്ങൾ ഇവിടെ ഇരിപ്പി, ഞാനും മകനും അവിടെ ചെന്ന് ആരാധന കടിച്ചു മടങ്ങി വരാം. പരിശോധനയുടെ അഗ്നിചൂളയുടെ മോരിയമല ചവിട്ടിക്കേറുമ്പോൾ അബ്രഹാം അറിയാത്ത മറിഞ്ചെരുവിൽ കൂടെ ഇതാ ഒരാട്ടുകൊറ്റൻ കയറി വരികയാ. ഞാനും നിങ്ങൾ കഷ്ടം സഹിക്കുമ്പോൾ, നിന്നയുടെ വേദനയുടെയും പരിശോധനയുടെ മോരിയമല ചവിട്ടിക്കേറുമ്പോൾ ഞാനും നിങ്ങൾ കാണാത്ത മറിഞ്ചെരുവിൽ കൂടെ ഒരു വാഗ്ദത്തം കയറി വരികയാ, ഒരു വാഗ്ദത്തം കയറി വരികയാ. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? ഞാനും നിങ്ങൾ കാണാത്ത മറിഞ്ചെരുവിൽ കൂടെ, ഞാനും നിങ്ങൾ കാണാത്ത മറിഞ്ചെരുവിൽ കൂടെ ഇതാ ഒരു വാഗ്ദത്തം കയറി വരികയാ, ഇതാ ഒരു ദൈവപ്രവൃത്തി കയറി വരികയാ. അത് കാണുവോൾ നമ്മുടെ തലകൾ ഉയരട്ടെ, അത് കാണുവോൾ നമ്മുടെ ഹൃദയ കണ്ണുകൾ തുറക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഗ്ദത്തമുള്ളവർക്ക് നിന്നയുണ്ട് കേട്ടോ. വാഗ്ദത്തമുള്ളവരെ പരിഹസിക്കും, അവർക്കെതിരെ നിന്മകൾ അപമാനങ്ങൾ പറയും. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, ആരൊക്കെ നിന്ദിച്ചാലും ആരൊക്കെ പരിഹസിച്ചാലും ദൈവം പറഞ്ഞിട്ടുള്ള വാഗ്ദത്തം തക്ക സമയത്ത് വെളിപ്പെടും. ഒരു പുസ്തകത്തിൽ ഞാൻ ഇപ്രകാരം വായിച്ചു, ഒരു കഴിവില്ലാത്ത കുതിരയെ ചില ചെറുപ്പക്കാർ പിടിച്ചു വലിച്ച് പൊട്ടക്കണറ്റിക്കൊണ്ട് തള്ളിയിട്ടു. എന്നിട്ട് ചെറുപ്പക്കാരിങ്ങനെ പറഞ്ഞു, ഈ കുതിരയെ ജീവനോടെ മണ്ണിട്ട് മൂടിക്കൊല്ലാം. അങ്ങനെ കൊട്ടയ്ക്കകത്ത് മണൽ വാരി കുത്തിയമക്കി കുഴിക്കകത്ത് കിടക്കുന്ന കുതിരയുടെ പുറത്തേക്ക് ഓരോ കൊട്ട മണൽ കൊണ്ട് കൊടഞ്ഞിടുക. ഓരോ കൊട്ട മണലും കൊടിക്കകത്ത് കിടക്കുന്ന കുതിരയുടെ പുറത്തേക്ക് വീഴുമ്പോൾ കുതിര ഒന്ന് ചാടും. കുതിര ചാടുമ്പോൾ കുതിര നിൽക്കുന്ന എവിടെയാ? മണ്ണിൻ്റെ പുറത്താ. വീണ്ടും കൊണ്ട് മണ്ണിട്ടു, കുതിര ചാടി, കുതിര ചാടി. ഇപ്പോൾ കുതിര നിൽക്കുന്ന മണ്ണിൻ്റെ പുറത്താ. അവസാനം മണ്ണ് കൊണ്ട് ഇട്ടിട്ടിട്ടിട്ടിട്ട് കുതിര ചാടി 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 കുതിര കുടിക്ക് വെളി വരാനിടയായി. വാഗ്ദത്തമുള്ളവൻ്റെ ദേഹത്ത് അല്ലേലൂയ, അല്ലേലൂയ. ഗ്ലോറി 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 ഗ്ലോറി. അക്കിനി 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 അക്കിനി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ സുവിശേഷ നിമിത്തം ഞാൻ ഒത്തിരി നിന്ന കേട്ടത്, കാരണം ഞാനൊരു മിമിക്രി ഫീൽഡിൽ നിന്ന് രക്ഷിക്കപ്പെട്ടത് കൊണ്ട് ഈ കേരളത്തിലുള്ള സഭാ നേതാക്കന്മാർ എന്നോട് പറഞ്ഞ് ഈ താലന്ത് സുവിശേഷത്തിൽ കലർത്തി പ്രസംഗിച്ചാൽ അനേകം പേര് യേശുവിനെ സ്വീകരിക്കാനിടയായിത്തീരും. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ ഈ വാഗുണ്ട് ഈ തബല മൃദംഗമൊക്കെ വായിക്കാൻ തുടങ്ങിയത്. സ്തോത്ര ക്ലാസിക്കൽ പാട്ടിന്, ഹിന്ദി പാട്ടിന്, തമിഴ് പാട്ടിന് അതിൻ്റെ ട്യൂണിൽ സംഗതി വായിക്കും.
പ്രൈസ് അല്ലോ. അങ്ങനെ പല സഭകളിൽ കുമ്പനാട് ചർച്ചകോടിലെ എ ജി എന്ന് വേണ്ട എല്ലാ സഭയിലെ നേതാക്കന്മാരുടെ മീറ്റിങ്ങിൽ പോയി പ്രോഗ്രാം ചെയ്ത് യുവജനങ്ങളെ നേടാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. ലലുയ, ഇവിടെ അടുത്ത് നെയ്യാറ്റിങ്കര ബസ് സ്റ്റാൻഡിൻ്റെ വാതക്കെ ഒരു പരിശോധന നടത്തി. 4 മണിക്കാണ് പരിശോധന നടത്തിയത്. 21 സഭക്കാർ കൂടിയാണ് മീറ്റിംഗ് അറേഞ്ച് ചെയ്തത്. 12,000 വാട്ട്സ് സൗണ്ട് സിസ്റ്റമൊക്കെ റോഡിലിറക്കി പ്രത്യേകമായി സെക്ഷനൊക്കെ എടുത്ത് പ്രോഗ്രാം ചെയ്യുക. അപ്പോൾ ഇങ്ങനെ 1-2 പാട്ട് പാടി കഴിഞ്ഞപ്പം തന്നെ ആൾക്കാരെല്ലാം കൂടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നു. ഇവിടെ പ്രോഗ്രാം നടത്താൻ പറ്റുകയില്ല. അപ്പോൾ കൂടെ നിൽക്കുന്ന വാച്ചുമാരൊക്കെ പി ടി ഉഷ ഓടാൻ നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കുക അടി വന്നാൽ. അപ്പം ഞാൻ പറഞ്ഞു, ഏതൊക്കെയാലും ഞാൻ കോട്ടയത്ത് നിന്ന് വണ്ടിക്കൂലി മുടക്കി വന്നതല്ലേ, ഇവിടെ പ്രസംഗിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ. ഞാൻ അതൊക്കെ മൈക്ക് എടുത്തിട്ട് പറഞ്ഞ്, പ്രിയമുള്ളവരെ, ഞാനൊരു പാസ്റ്ററല്ല, സുവിശേഷകനല്ല. ഈ നെയ്യാറ്റിൻകരയിൽ ചില പ്രോഗ്രാമുകൾ ഇവിടെ അവതരിപ്പിക്കാൻ പോവുകയാണ്. തബല, മൃദംഗം, ഡ്രമ്മ്, ഇതിൻ്റെ ഒക്കെ ശബ്ദം ഇപ്പോൾ അനുകരിക്കാൻ പോവാം. അങ്ങനെ ആദ്യം തന്നെ ഞാൻ ഈ 1-2 തബലയുടെ മൃദംഗത്തിൻ്റെ ശബ്ദമൊക്കെ ഇങ്ങോട്ട് വാഗുണ്ട് വായിച്ചപ്പോൾ അടിക്കാൻ വന്നവരൊക്കെ പതുക്കെ ആ കടയിൽ നിന്ന് പത്രപ്പേപ്പർ മേടിച്ച് റോഡിൽ പത്രപ്പേപ്പർ ഇട്ടിങ്ങനെ പ്രോഗ്രാം കാണാൻ വേണ്ടി ഇരിക്കുക. അപ്പോൾ സകലിരുന്നു. ലേലുയ. അന്ന് ആ സമയത്ത് കേരളം ഭരിച്ചുവരുന്ന മുഖ്യമന്ത്രി അച്യുതാനന്ദനായിരുന്നു. ഞാൻ പറഞ്ഞു, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ വന്നിട്ടുണ്ട്, 2 കാര്യം പറയുമെന്ന് പറഞ്ഞു. ഞാൻ പതുക്കെ അച്യുതാനന്ദൻ വരുന്ന പോലെ 1-2 കാര്യം പറയും. ജനങ്ങളെല്ലാവരും ഭയങ്കര കഴിയും. അപ്പം ഞാൻ പറഞ്ഞു, അടുത്തതായിട്ട് ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയൊരു മന്ത്രിയുണ്ട്. ആ മന്ത്രി ഇവിടെ അത്ഭുതത്തിൻ്റെ മന്ത്രി. ആ വാക്കെ പിടിച്ചുകൊണ്ട് നെയ്യാറ്റിൻകര ജംഗ്ഷനിൽ 1.5 മണിക്കൂർ യേശുവിനെ പ്രസംഗിച്ചു. 29 ചെറുപ്പക്കാര് ആ ജംഗ്ഷനിൽ പരസ്യമായി യേശുവിനെ ഉയർത്തി. യോഗം ആശീർവാദം പറഞ്ഞിട്ട് ജനം പിരിഞ്ഞു പോകുന്നില്ല. അവർ പറയാ, പാസ്റ്ററെ ഒരു പാട്ടും കൊണ്ട് വാഗോട്ട് തവല വായിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ തവല വായിച്ച് എല്ലാത്തിനും തലേ കൈവച്ചിട്ടാണ് പോയത്. ഇപ്പം നമ്മുടെ പിള്ളേർ ചിന്തിക്കുകയാണ്, അയ്യോ അച്ചായം പാടിയപ്പോൾ ഒരു തവല വായിക്കണമായിരുന്നു. കാരണം ഇതൊരു ഫാസ്റ്റിംഗ് പ്രയർ അല്ലേ, അതുകൊണ്ട് ഇത് തവല പ്രയർ അല്ല. ഹല്ലേലൂയ. ഒരു പരസ്യയോഗം വെച്ചാൽ നമുക്ക് ഇവിടെ വന്ന് ഈ പ്രോഗ്രാം ചെയ്ത് കർത്താവിൻ്റെ നാമത്തെ ഉയർത്താം. കരങ്ങൾ ഉയർത്തിയ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പം ഞാൻ പറഞ്ഞു, ഒരു ദിവസം സുവിശേഷമായിട്ട് ഞാൻ തോള് സഞ്ചിയൊക്കെ ഇട്ട് കോട്ടയത്ത് വെസ്റ്റ് ഈസ്റ്റ് എന്ന് പറയുന്ന 2 പോലീസ് സ്റ്റേഷനുണ്ട്. ഞാൻ അവിടെ സുവിശേഷം പറയാൻ ചെന്നു. അപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ വാതക്കൽ ഒരു പോലീസുകാരെ തോക്കൊക്കെ പിടിച്ച് മയിൽക്കുറ്റി പോലെ നിൽക്കുക. ഞാൻ പോലൊക്കെ സഞ്ചിക്കകത്തിൽ നിന്ന് ഒരു ട്രാക്ട് എടുത്ത് കൊടുത്തു. പുള്ളി ചോദിക്കുക, നിനക്ക് വേറെ പണിയില്ലേ? ഞാൻ ചോദിച്ചു, സാറിന് വേറെ പണിയില്ലേ? സാറിൻ്റെ പണി നിപ്പ്, എൻ്റെ പണി കൊടുപ്പ്. ഞാൻ ചോദിച്ചു, എസ് എ സാറുണ്ടോ? ഉണ്ട്. അതോട് കയറി പൊക്കോളാൻ പറഞ്ഞു. ഞാൻ കയറി ചെന്നു. സാറേ, ഞാൻ വന്ന്. പുള്ളി ചോദിക്കുക, ആരടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു സുവിശേഷകനാണേ. പുള്ളി ചോദിക്കുക, പോലീസ് സ്റ്റേഷൻ്റെ അകത്താണോടാ സുവിശേഷം? ഞാൻ പറഞ്ഞു, സാറേ അങ്ങനെ പറയരുത്. സകല സൃഷ്ടിയോട് സുവിശേഷം പറയാൻ പറയുമ്പോൾ ഒരു സൃഷ്ടിയാണ് ഞാൻ. സാറ് ഒരു സൃഷ്ടിയാണ്, അതുകൊണ്ട് ഈ സൃഷ്ടി വന്നെ. അപ്പം പുള്ളിക്കാൻ അവിടുന്ന് ബെല്ലടിച്ച് 2 അടി അടിച്ച് അകത്തീന്ന് കുറേ സൃഷ്ടികൾ ഓടി വന്നു. എൻ്റെ കഴുത്തിന് പിടിച്ച് ഞെക്കി, ഇറങ്ങിപ്പോടോന്ന് പറഞ്ഞു. ഞാൻ സ്തോത്രഗാനം പാടി ഒലിമലയ്ക്ക് പോയില്ല, മാലത്തിന് പോയി. ആ വരുന്ന വഴിക്ക് ഒരു വചനം കർത്താവിൻ്റെ ഉള്ളിൽ തന്നു. അകത്തും പുറത്തും ഒരുപോലെ എടുത്തുള്ള കൽപ്പലക ദൈവം മോശയുടെ വക്കൽ കൊടുത്തു. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ച്, കർത്താവ് പറഞ്ഞ് പോണ വഴിക്ക് ഒരു നല്ല ഇറക്കമുള്ള നൈറ്റി പോലെ ഇറക്കമുള്ള നൈറ്റി അല്ല, ഒരു ജിബ മേടിക്കണം. ജിബ മേടിച്ചിട്ട് കംപ്ലീറ്റ് വാക്യം സ്ക്രീൻ പ്രിൻറ്റിങ് ചെയ്യണം, എഴുതി വെക്കണം. എന്നിട്ട് ഈ ജിബ ആയിട്ടുണ്ട് സാറിൻ്റെ മുമ്പിൽ പോയി നിന്നാൽ മതി. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ ഇബ്ബായുടെ ഫ്രണ്ടിലും കയ്യിലൊക്കെ എഴുതി വെച്ച്, യേശു വേഗം വരുന്നു. ഫ്രണ്ടിലെഴുതി, അല്ലയോ മനുഷ്യൻ നീ എത്ര വലിയ വാവി. പുറകിലെഴുതി, ഇന്ന് നീ മരിച്ച നിത്യത എവിടെ. ഇങ്ങനെ നിരവധി വാക്യങ്ങളൊക്കെ ജിബായിലെഴുതി. എഴുതിയിട്ട് ഞാൻ ഒരു കൂടിനകത്ത് ഇതിലെ പാക്ക് ചെയ്ത് ഞങ്ങളുടെ സഭയിലെ മാതൃസഭയിലെ പാസ്റ്ററെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ട് ഇതിട്ടുകൊണ്ട് കോട്ടത്തോട്ട് പോകാം. അങ്ങനെ സഭയിൽ ചെന്ന് ഞാൻ ഈ മേശപ്പുറത്ത് കൂട് വെച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഒരു വാക്ക് പ്രാർത്ഥിക്കണം. പാസ്റ്റർ പ്രാർത്ഥിക്കുക, ദേശാംശത്തിനായി സ്തോത്രം, വഴിപാടിനായി സ്തോത്രം. ഞാൻ പറഞ്ഞു, ദേശാംശമല്ല, വഴിപാടുമല്ല, ജിബായ. ഞാൻ എടുത്ത് കാണിച്ചു. ഇതെന്നാ പരിപാടി? ഞാൻ പറഞ്ഞു, ഇതിട്ടുകൊണ്ട് കോട്ടയം വരെ പോവുക. എന്നാ പറ്റി? എന്നെ ആത്മാവിൽ ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഞാൻ പതൊക്കെ അകത്തെ മുറി പോയി ജിബായിട്ടു. തിരുവഞ്ചൂർ ബസ് സ്റ്റോപ്പിൽ വന്ന് ബസ് കാത്ത് നിൽക്കുക. ഒരു ബസ് വന്ന് കൈ നീട്ടി നിർത്തിയില്ല, പോയി വേറെ വണ്ടി വരും. അടുത്ത വണ്ടി വന്നു, അതും നിർത്തിയില്ല. മൂന്നാമതൊരു ബസ് നിർത്തി. ഞാൻ പതൊക്കെ ബസ്സിനകത്ത് കയറി ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല, പിടിക്കാൻ കമ്പി കിട്ടി. കമ്പിയെ പിടിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ദൈവവചനത്തിൽ വായിക്കുന്ന പോലെ പള്ളിയിലുള്ള എല്ലാ കണ്ണും യേശുവിന് പതിഞ്ഞതുപോലെ ബസ്സിലുള്ള എല്ലാ കണ്ണും എന്നി പതിഞ്ഞു. അവർ പറയും, നല്ലൊരു പയ്യനായിരുന്നു, ഇത്ര ചെറുപ്പത്തിൽ ഭ്രാന്തനായി പോയല്ലോ.
കണ്ടക്ടർ വന്ന് എങ്ങോട്ടാ, ഞാൻ പറഞ്ഞു ഒരു കോട്ടയം പുള്ളി വായിക്കുക. അല്ലയോ മനുഷ്യ, നീ എത്ര വലിയ ഭാവി, ബസ്സിലുള്ള സകല പുള്ളികൾ ജിബ്ബായിലെ വചനം വായിക്കുക. കുറച്ച് നാളത്തേക്ക് തൊണ്ടയ്ക്ക് റെസ്റ്റ്, ഇപ്പം ജിബ്ബ പ്രസംഗിക്കുക. ലേലുയ്യ. അങ്ങനെ കോട്ടയത്ത് വന്നിറങ്ങി. കോട്ടയത്ത് മൂന്നര കഴിഞ്ഞ പിന്നെ ആടാത്തൊരു മനുഷ്യനുണ്ടെങ്കിൽ അത് ഗാന്ധി അപ്പൂപ്പം മാത്രമാണ്. മനസ്സിലായില്ലല്ലേ? മൂന്നര കഴിഞ്ഞാൽ പിന്നെ സകലതും വെള്ളം വടിച്ച് പടിക്ക് വീതി കൂട്ടി പോകുമ്പോൾ നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ ആ കോട്ടയത്തിന് ഹൃദയഭാഗം തനങ്ങാതെ നിപ്പുണ്ട്. ഞാൻ പതൊക്കെ അവിടെ ഇറങ്ങി, ഗാന്ധി അവിടെ, ഞാൻ ഇവിടെ കണ്ണടച്ച് റോഡിൽ നിൽക്കുക. വഴിയെ വരുന്നവരെല്ലാം ഈ വാക്യം വായിച്ച് ഞാൻ ഭ്രാന്തനാന്ന് പറയുകയും ഞാൻ ഓരോ ട്രാക്റ്റും കൊടുക്കാനിടയായി. അങ്ങനെ കൊടുത്തു കൊടുത്തു കൊടുത്ത് അവസാനം ഈ പോലീസ് സ്റ്റേഷൻ ചെന്ന് കയറി. അപ്പോൾ പാറാപകാരൻ ഇപ്പുണ്ട്. പുള്ളി പറയും, അയ്യോ നീ അപാര ജന്മം തന്നെയാണ്. എസ് ഐ സാർ അകത്തുണ്ട്, കയറി പൊക്കോളാൻ പറഞ്ഞു. ഞാൻ കയറി ചെന്ന്, സാറേ ഞാൻ വന്നു. പുള്ളി കണ്ണട വെച്ച് ഒറ്റ വായനയാ. അല്ലയോ മനുഷ്യ, നീ എത്ര വലിയ ഭാവി, തിരിഞ്ഞു കാണിച്ചു. ഇന്ന് നീ മരിച്ചാൽ നിന്റെ ഈ നിത്യത ഇവിടെ. എൻ്റെ പൊന്ന് സാറേ, ഈ വചനം വെച്ച് സാറിനെ ദൈവം ന്യായം വിധിക്കും. പുള്ളി ചാടി എഴുന്നേറ്റ് എൻ്റെ കവിൾത്തടങ്ങൾ മുത്തം വെച്ചിട്ട് പറയാ, നീയടാ പാസ്റ്റർ, ഇന്ന് വരെ ഇതുപോലൊരുത്തിനെ ഞാൻ കണ്ടിട്ടില്ല. ആ സാർ ആ വചനം വായിച്ച് യേശുവിനെ സ്വീകരിച്ചു. ദൈവമക്കളെ, സുവിശേഷത്തിന് ശക്തിയുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? ഇനി നൂറ് നൂറ് അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. പ്രൈസല്ലോ. അല്ലെങ്കിൽ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് നോക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ കണ്ണ് ക്ലോക്കിലേക്ക് നോക്കും മുമ്പ് ഞാൻ എൻ്റെ പ്രസംഗത്തിന് കുത്തിടും. ഹല്ലേലൂയ്യ. അങ്ങനെ നൂറ് നൂറ് അനുഭവത്തിൽ കൂടെ ഈ കർത്താവിനെ ഉയർത്താൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. രണ്ടുപേരും മല കയറി മോര്യമല അടി, ആ മോര്യമലയിലെത്തി യാഗപീഠം മണന്നു, തൻ്റെ മകനെ പിടിച്ചു കടത്തി. അപ്പൻ കത്തിയെടുത്തപ്പോൾ ഒരു ദൈവ ശബ്ദം വെളിപ്പെടുക, തുടരുത്, ഉദരബലം യഹോവ തരുന്ന പ്രതിഫലമാകയോ. നിന്റെ തല പൊക്കി നോക്കുക. ഹല്ലേലൂയ. തക്ക സമയത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാനിടയായി. നമ്മുടെ ദൈവത്തിന്റെ സമയത്തിന്റെ പേരാണ് തക്ക സമയം. എത്ര പേര് വിശ്വസിക്കുന്നു? തക്ക സമയത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഇന്ന് രാത്രിയിലും ശക്തിയോടെ എന്റെ ദൈവത്തെ ആരാധിക്കട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇസഹാക്ക് കൊല്ലപ്പെടേണ്ട സ്ഥാനത്ത് ഇതാ ഒരു ആട്ടുകൊറ്റം കൊല്ലപ്പെടുവാനിടയായി. ആട്ടുകൊറ്റം കൊല്ലപ്പെട്ടതുകൊണ്ട് ഇസഹാക്കിന് വിടുതലുണ്ടായി. മാനവരാശിയുടെ പാപത്തിന് പരിഹാരത്തിനായി യേശുവെന്ന കുഞ്ഞാട് അറുക്കപ്പെട്ടതുകൊണ്ട് എനിക്കും നിങ്ങൾക്ക് വിടുതലുണ്ടായി. ആകയാൽ ഈ യേശു ക്രിസ്തു മുഖാന്തരമാണ് നമ്മുടെ തല ഉയരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 2014 ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് വിളിച്ചു പറയുക, ആരാ നമ്മുടെ തല ഉയർത്തുന്നത്? ആരാ നമ്മുടെ സ്ഥിതി മാറ്റുന്നത്? ആരാ നമ്മുടെ അവസ്ഥ മാറ്റുന്നത്? അത് മറ്റാരുമല്ല, നമ്മുടെ പ്രാണപ്രിയനായ യേശു ക്രിസ്തു. ആകയാൽ ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. എല്ലാ കണ്ണുകളും ദിവസം അടച്ചാട്ടെ. നമ്മുടെ ഉപവാസത്തിൻ്റെ 5-ാം സെക്ഷൻ ദിവസമല്ലായിരിക്കാൻ പാടുവാൻ പ്രാർത്ഥിപ്പാൻ ആത്മാവിൽ കർത്താവിനെ ആരാധിപ്പാൻ കർത്താവിനെ ശ്രദ്ധിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. വിഷയങ്ങൾക്കായി പ്രാർത്ഥിപ്പാനൊക്കെ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. കർത്താവിൻ്റെ ദാസന് കൂടെ കർത്താവ് നമ്മെ കേൾപ്പിച്ച എല്ലാ ശ്രേഷ്ഠമേറിയ ദൈവ ശബ്ദങ്ങളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം രാത്രികാലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഇടപെട്ട ദൂതുകൾക്കായി സ്തോത്രം ചെയ്യുക. ഒരു അബ്രഹാമിന് വേണ്ടി കരുതിയെന്ന്, ഹല്ലേലൂയ, അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമെന്ന്, നമ്മുടെ തല ഉയർത്തുന്ന ദൈവമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ കേൾപ്പിക്കുവാനിടയായല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദിവസങ്ങളിൽ ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ഹല്ലേലൂയ. അപ്പനും മകനും ഒന്നിച്ചു നടന്നതുപോലെ ആത്മാവിൻ്റെ ഐക്യതയെ ദൈവത്തെ ആരാധിപ്പാൻ സഭയായി കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് ഒരു കരുതൽ കർത്താവ് വെളിപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് കേൾപ്പിച്ചതുപോലെ ഒരു തലത്തിൽ നാം കഷ്ടതയിൽ കൂടെ മുമ്പോട്ട് കടന്നു പോകുമ്പോൾ അപ്പുറത്ത് കരുതലുകളെ വെളിപ്പെടുത്തി തക്ക സമയത്ത് എല്ലാം അതാതിൻ്റെ സമയത്ത് നന്നായി ചെയ്യുന്ന നാഥൻ്റെ കരത്തിൻ്റെ വല്ലഭത്ത് ഓരോ ജീവിതങ്ങളിൽ സംഭവിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക. വചന സംസാരിപ്പാൻ കർത്താവ് കർത്താവ് അധികാരപ്പെടുത്തിയല്ലോ. വചനത്തിൻ്റെ വാതിലെ കർത്താവ് തുറന്നല്ലോ. കർത്താവ് മാനിക്കണേ, ശുശ്രൂഷ അനുഗ്രഹിക്കണേനായി നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. കൂടെ വന്ന പ്രിയ കർത്താവിൻ്റെ ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യാം. തനിക്ക് പകർന്ന താലന്തുകൾ ദൈവനാമോത്വത്തിനായി കർത്താവ് വ്യാപാരം ജയിക്കണേനായി നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നാളെ പകൽക്കാലത്ത് സഭായോഗത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രികാല ദിവസം എല്ലാ പ്രിയപ്പെട്ടവരോട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ നല്ല രാത്രികാലം അങ്ങടെ കുഞ്ഞുങ്ങളാകുന്ന ഞങ്ങൾക്ക് ഒന്നിച്ച് അങ്ങടെ പാഠപിടുത്തലായിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ. പാട്ടുകൾ പാടി അങ്ങ് ആരാധിപ്പാൻ, ആത്മാവിന്റെ അന്യഭാഷണം അങ്ങനെ സ്തുതിപ്പാൻ, ആത്മനിർവലങ്ങ ആരാധിപ്പാൻ
ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ, വിഷയങ്ങൾക്കായി പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. അങ്ങയുടെ ദാസൻ കൂടെ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ കേൾപ്പിച്ച എല്ലാ വചനങ്ങൾക്കായി സ്തോത്രം. വ്യക്തിപരമായി ഇടപെട്ട ദൂതുകൾക്കായി സ്തോത്രം. കുടുംബങ്ങളായി ഇടപെട്ട ദൈവിക ശബ്ദങ്ങൾക്കായി സ്തോത്രം. എല്ലാ ദൈവിക ആലോചനകൾക്കും വിടുതലുകൾക്കുമായി സ്തോത്രം ചെയ്ത് കർത്താവേ, അങ്ങയുടെ ദാസനെ കുടുംബമായി കർത്താവ് മാനിക്കണമേ. കർത്താവേ, നല്ലൊരു മടക്കയാത്ര കുറവ് കൽപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കൂടെ കടന്നു വന്ന പ്രിയപ്പെട്ടവനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സലായി ഞങ്ങളുടെ ദാസന്മാരെയും ജനത്തെയും ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നാഥ ഉടവന സന്തൽ ഘടക കർത്താവിന്റെ കരത്തിന്റെ വല്ലഭത്തം വെളിപ്പെടുത്തണമേ. പൂർണ്ണമായി വസിക്കുന്ന, ഭാഗ്യമായി വസിക്കുന്ന എല്ലാ കർത്തൃദാസമാരെ കർത്താവ് ബലപ്പെടുത്തണമേ. കർത്താവേടെ മടക്കയാത്ര ദൈവകൃപ കൽപ്പിക്കണമേ. നാളെ പകൽക്കാലത്ത് സൺഡേ സ്കൂളിനായി സ്തോത്രം, സഭായോഗത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എല്ലാ കർത്താവിന്റെ സാന്നിധ്യവും സഹിത്വം കൽപ്പിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഥ സകല മഹത്വവും പുകഴ്ച ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടല്ലോ യേശുവിന്റെ അൻപുളനാമത്തിൽ തന്നെ കർത്താവിന്റെ പ്രാർത്ഥനായി കരങ്ങളെടുത്ത് കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹപുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവാസം കൂട്ടായ്മ നമ്മോർത്തപ്രാർത്ഥന വിഷയങ്ങളിലും ഓർത്തപ്രാർത്ഥിപ്പാൻ കടപ്പെട്ട വിഷയം മേലും ഭൂലോകത്തിൽ അഞ്ചര വിഷമാർ വിശേഷാൽ ഇന്ന് രാത്രി കാലം കടന്ന എല്ലാ ദൈവജനത്തിന്മേലും ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുമാത്ര ജയന്ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആമേൻ. കർത്താവായ യേശുവേ വേഗം പറഞ്ഞ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.